കോട്ടക്കൽ കോട്ടൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിനായി മുൻ കൗൺസിലർ സൗജന്യമായി നൽകിയ 30 സെന്റ് സ്ഥലം നഗരസഭ തന്നെ ഏറ്റെടുക്കും। ഭൂമി ഏറ്റെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് നവാ ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി। കോട്ടക്കൽ കോട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വാർഡ് മുൻ കൗൺസിലർ വേളക്കാടൻ ലൈല റഷീദ് 1.5 വർഷം മുമ്പ് സൗജന്യമായി നൽകിയ 30 സെന്റ് സ്ഥലം നഗരസഭ ഏറ്റെടുത്തു। ഭൂമി ഇതുവരെ ഏറ്റെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് നവാ ന്യൂസ് കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ, നഗരസഭാ അധ്യക്ഷ ബുഷ്റ ഷബീർ എന്നിവർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ലൈല റഷീദുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം। സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഉടനെ നടത്തും। ലൈലയുടെ ഭർത്താവിന്റെ പിതാവ് 20 വർഷം മുമ്പ് സൗജന്യമായി നൽകിയ 6 സെന്റ് സ്ഥലത്താണ് കോട്ടൂർ പത്തായക്കല്ല് റോഡിനോട് ചേർന്ന് ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത്। കൂടുതൽ സൗകര്യമുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ച് അവിടേക്ക് മാറ്റി കിടത്തി ചികിത്സയടക്കം തുടങ്ങണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്। വിഷയം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പലതവണ ചർച്ചയായി। പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങാൻ നഗരസഭാ അധികൃതരും മറ്റും പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല। തുടർന്നാണ് അന്നത്തെ കൗൺസിലർ ലൈല റഷീദ് 30 ലക്ഷം രൂപയോളം വില വരുന്ന സ്ഥലം വിട്ടുനൽകാൻ തയ്യാറായത്। കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പലതവണ അധികൃതരുമായി സംസാരിച്ചെങ്കിലും നടപടിയുണ്ടായില്ല। പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷവും ചർച്ച നടത്തി। മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു। ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസത്തോടെ നടപടി സ്വീകരിക്കുമെന്ന അധികൃതരുടെ അവസാന വാക്കും പാടായി। തുടർന്നാണ് നഗരസഭയ്ക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ലൈലയും ഗ്ലോബൽ കെഎംസിസി മണ്ഡലം സെക്രട്ടറി കൂടിയായ ഭർത്താവ് റഷീദും രംഗത്തെത്തിയത്। വിട്ടുകൊടുത്ത സ്ഥലം തിരിച്ചുവാങ്ങില്ലെന്നും നഗരസഭ ഏറ്റെടുത്തില്ലെങ്കിൽ ഭൂമി ആരോഗ്യവകുപ്പിന് കൈമാറുമെന്നും ഇവർ നിലപാടെടുത്തതോടെയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്। നഗരസഭാ ഉപാധ്യക്ഷൻ പി പി ഉമ്മർ, പാർട്ടി ഭാരവാഹികളായ ഇല്ലിക്കോട്ടിൽ കുഞ്ഞല വിഹാജി, യു എ ഷബീർ, കെ എം ഖലീൽ, ഷബീർ കാലടി, സുബൈർ കോട്ടൂർ, മബ്രൂഖ് കറുത്തേടത്ത് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു। ഏറ്റവും അടുത്ത ദിവസം തന്നെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ബുഷ്റ ഷബീർ പറഞ്ഞു। കോട്ടൂരിലെ മുൻ കൗൺസിലർ ലൈല റഷീദ് അവരുടെ കുടുംബം നഗരസഭയ്ക്ക് ആയുർവേദ ഡിസ്പെൻസറിയുടെ വിപുലീകരണാർത്ഥം 30 സെന്റ് സ്ഥലം ഒരു 1.5 വർഷം മുമ്പേ നൽകിയിട്ടുണ്ടായിരുന്നു। അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണല്ലോ ഇപ്പോൾ ഈ വിഷയങ്ങളിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല। കാരണം വെറും ഒരു 100 രൂപ ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ നഗരസഭ എന്തിനാ ലേറ്റാക്കുന്ന? ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്। എന്താണെന്ന് വെച്ചാൽ ഭരണസമിതി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ഒരു ആ നൂലാമാലകളുണ്ടായിരുന്നു, അത് തീർന്ന് ഒരുവിധമായി വന്നപ്പോഴേക്ക് നിയമസഭാ ഇലക്ഷനായി അതിനുള്ള പെരുമാറ്റച്ചട്ടമായി, പിന്നീട് യാതൊന്നും രജിസ്ട്രേഷനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി। അങ്ങനെയാണ് കുറച്ച് ലേറ്റായത്. അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ പെരുമാറ്റച്ചട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് കോവിഡ് 2ാം ഘട്ടം രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിൻ്റേത് അടിസ്ഥാനത്തിലുമാണ് ഇത്രയും ലേറ്റായത്. ഇനി അത്തരത്തിലുള്ള താമസമൊന്നുമില്ലാതെ ഞങ്ങൾ ആദ്യം തന്നെ അതുമായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി അത് നഗരസഭാ ഭൂമി ഏറ്റെടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് അതിനുവേണ്ട കെട്ടിട നിർമ്മാണവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുള്ളത്. അതിനുവേണ്ട നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം അന്ന് ഇത് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒരു വെറും ഒരു 100 രൂപ പിന്നെ ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് നഗരസഭ ഏറ്റെടുക്കാതിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം അത്തരത്തിലൊരു സാഹചര്യം വന്നിട്ടുള്ളത്. അതേതായാലും ഒക്കെ പരിഹരിച്ച് നഗരസഭ ഭൂമി ഏറ്റെടുക്കാനും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.